ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കെൽട്രോണിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ടെൻഡർ നടപടി ഉൾപ്പെടെ അന്വേഷിക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയോഗിച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. അതേസമയം സേഫ് കേരള പദ്ധതിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ വിജിലൻസും അന്വേഷണം തുടങ്ങി. AI ക്യാമറ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന തെളിവുകളിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് കെൽട്രോൺ നടത്തിയ ഇടപാടുകളിൽ അന്വേഷണം നടത്താൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചത്. ഉപകരാറടക്കം കെൽട്രോണിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കും. എന്നാൽ ഉപകരാർ കൊടുത്ത വിവരം കെൽട്രോൺ സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നും ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയമപരമായാണ് ചെയ്തതെന്നും മന്ത്രി പി രാജീവ് വിശദീകരിച്ചു. കെൽട്രോൺ ഞാൻ പറഞ്ഞല്ലോ, ഈ രൂപത്തിൽ നന്നായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നെന്നും ഇത് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന് ഒരു ക്ഷീണം ഉണ്ടാകാൻ പാടില്ല. വന്ന കാര്യങ്ങളിൽ ഇതാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധപ്പെടുത്തിയത്. ഇതെല്ലാം വെച്ചിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ആവശ്യമാണെങ്കിൽ ഇടാം. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്രത്തിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇതുൾപ്പെടെ സേഫ് കേരള പദ്ധതിക്കെതിരെ ലഭിച്ച പരാതികളിൽ വിജിലൻസ് രഹസ്യാന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മാർച്ചിൽ വിശദാന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. ആരോപണങ്ങൾ തള്ളിയ രാജീവ് പുത്തലത്ത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി. ഒരു ഘട്ടത്തിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും, ഞാനല്ല, ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ ടെൻഡർ നടപടികളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാവുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഇതിന്റെ അകത്ത് സേഫ് കേരള പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു. എല്ലാ ലെവലും ഇത് പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷമാണ് കെൽട്രോണിന് കൊടുത്തത്. വിജിലൻസ് അന്വേഷണത്തെ തള്ളി പ്രതിപക്ഷവും രംഗത്തെത്തി. ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ AI ക്യാമറ എന്തിനാണ് ആഘോഷപൂർവ്വം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? വിജിലൻസ് അന്വേഷണം നടക്കുന്ന അഴിമതി ആരോപണമുള്ള ഒരു വിഷയം. അപ്പോൾ ഇപ്പം നടക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അന്വേഷണം മാത്രമാണ്. അതിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ അന്വേഷണമല്ല ആവശ്യം, സമഗ്രമായ അന്വേഷണം വേണം. അതേസമയം AI ക്യാമറ വിവാദം കൂടുതൽ സജീവമാക്കി നിർത്തുന്നത് നാളെ UDF യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.